related to the manner in which the CPIM as a party functions. കാസർഗോഡ് പോലീസ് വാഹനത്തിന് നേരെ വെടിവയ്പ് നടത്തിയ സംഭവത്തിൽ മൂന്ന് പേരെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ സഞ്ചരിച്ച വാഹനവും കസ്റ്റഡിയിലെടുത്തു. സംഘം കർണാടക പോലീസിന് നേരെയും വെടിവയ്പ് നടത്തി. ബണ്ട്വാൾ താലൂക്കിലെ സാലത്തൂർ ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധന നടത്തുന്ന പോലീസ് സംഘത്തിന് നേരെയാണ് വെടിവയ്പ് നടത്തിയത്. വിവരങ്ങളുമായി ബൈജു ചേരുന്നു. ബൈജു, നാലംഗ സംഘമായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. അതിൽ മൂന്ന് പേരും പിടിയിലായിരിക്കുന്നു. എന്താണ് ഇത് സംബന്ധിച്ച് പോലീസ് നൽകുന്ന കൂടുതൽ വിവരങ്ങൾ? രേണുക, ഇന്നലെ രാത്രിയോടുകൂടി ഈ മഞ്ചേശ്വരത്തിന് സമീപം മിയാപദവിൽ നാട്ടുകാർക്ക് നേരെ തോക്ക് ചൂണ്ടി ഭീതി പരത്തിയ ഗുണ്ടാ സംഘത്തെ പിടികൂടാനെത്തിയ മഞ്ചേശ്വരം പോലീസിന് നേരെയാണ് ഇത്തരത്തിൽ വെടിവെപ്പ് നടത്തിയത്. ഈ വെടിവെപ്പിൽ ആർക്കും പോലീസുകാർക്ക് പരിക്കില്ല, വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഇതിനുശേഷം ഈ സംഘം കർണാടകയിലേക്ക് കടത്തിയായിരുന്നു. കർണാടകയിലേക്ക് കടന്ന ഇവർ ബണ്ട്വാൾ താലൂക്കിലെ സാലത്തൂർ ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധന നടത്തിയായിരുന്ന അവിടുത്തെ വിട്ടള SI വിനോദ് റെഡ്ഡിക്ക് നേരെയും ഇത്തരത്തിൽ വെടിയുതിർത്തു. ഈ സംഘത്തിൽ മൂന്ന് പേരെയാണ് ഇപ്പോൾ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവർക്കായുള്ള അന്വേഷണവും എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. ഈ ഗുണ്ടാ സംഘം കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഇത്തരത്തിൽ കാസർഗോഡ് ഇത്തരത്തിൽ അക്രമം നടത്തുന്ന അഞ്ചംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ പ്രകോപിച്ചാണ് ഈ സംഘം ഇത്തരത്തിൽ പോലീസിന് നേരെ വെടിവെപ്പ് നടത്തിയെന്നാണ് പോലീസ് നൽകുന്ന സൂചന. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഈ കർണാടകയിൽ ഇത്തരത്തിൽ വെടിവെപ്പ് നടത്തിയത് കൊണ്ട് തന്നെ സംഘത്തെ അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ മഞ്ചേശ്വരം പോലീസിന് ഇവരെ കൈമാറും എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. രേണുക, ശരി. കാസർഗോഡ് പോലീസ്.